ഒരിക്കൽ സൗരയൂഥത്തിൽ സൂര്യനിൽ നിന്നും 74,000 കോടി കിലോമീറ്റർ അകലെയുള്ള പലതരത്തിലുള്ള ആസ്ട്രോയിഡുകളും ഐസുപാളികളും മറ്റ് വാതകങ്ങളും നിലനിൽക്കുന്ന ഓർട്ട് ക്ലൗഡിൽ പ്രപഞ്ചത്തിൽ നാം കണ്ടിട്ടുള്ള മറ്റ് ഗ്രഹങ്ങൾ രൂപമെടുക്കുന്നത് പോലെ തന്നെ ആസ്ട്രോയിഡിൻ്റെയും മറ്റ് പലതരം വസ്തുക്കളുടെയും കൂട്ടിയിടിക്കലിൻ്റെയും ഒത്തുചേരലുകളുടെയും വഴിയായി ഒരു ഗ്രഹം രൂപം കൊള്ളുന്നു. രൂപപ്പെട്ടതിനു ശേഷം സൗരയൂഥത്തിലൂടെ സഞ്ചരിച്ച ആ ഗ്രഹം സൗരയൂഥത്തിലെ തന്നെ മറ്റൊരു വാതക ഭീമനായ ശനിയുടെ ഗ്രാവിറ്റിയിൽ അകപ്പെട്ടു പോകുന്നു. അന്നു മുതൽ ആ ഗ്രഹം ശനിയെ ഒരു ഉപഗ്രഹം പോലെ വലയം ചെയ്യാൻ തുടങ്ങി. ശനിയുടെ 146 ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഉപഗ്രഹം, സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഗ്രഹമായ സൗരയൂഥത്തിൽ തന്നെ ഭൂമി കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും സാമ്യമുള്ള ഗ്രഹമാണ് ടൈറ്റാൻ. മഴയും മേഘങ്ങളും വ്യത്യസ്ത തരം കാലാവസ്ഥയുമുള്ള ടൈറ്റാൻ, എന്തിന് ഭൂമിയിലുള്ളതുപോലുള്ള ഒഴുകുന്ന നദികളും കുളങ്ങളും തടാകങ്ങളും പർവ്വതങ്ങളുമുള്ള ടൈറ്റാൻ? പക്ഷേ ഇവിടെ ജലത്തിന് പകരമായി ഒഴുകുന്നത് ദ്രാവക രൂപത്തിലുള്ള മീഥേനാണ്. അതോടൊപ്പം തന്നെ ഈഥേനും കാണപ്പെടുന്നുണ്ട്. 1980 മുമ്പ് തന്നെ നാം ടൈറ്റാനിൽ ഇത്തരത്തിലുള്ള തടാകങ്ങളും സമുദ്രങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് സംശയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് കസിനി ഹൂഗൻസ് എന്നീ പേടകങ്ങൾ വിക്ഷേപിച്ച് നടത്തിയ പഠനത്തിൽ നിന്നും ടൈറ്റാനിൽ ഇത്തരത്തിലുള്ള സ്രോതസ്സുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നാം ഉറപ്പുവരുത്തുകയും ചെയ്തത്. ഏകദേശം -180°C മുതലാണ് ഇവിടുത്തെ താപനിലയെങ്കിലും ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ദ്രാവകാവസ്ഥയിൽ ഒഴുകുന്ന മീഥേൻ ചെറിയ അളവിലുള്ള താപനില വ്യത്യാസത്തിൽ തന്നെ നീരാവിയാകുന്നു. അതിനുശേഷം മുകളിൽ ചെന്ന് മഴ പെയ്യുന്ന മേഘങ്ങളായി മാറുകയും പിന്നീട് ടൈറ്റാനിലുടനീളം മഴയായി പെയ്തിറങ്ങുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഋതുക്കളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഭൂമിയിലുള്ള 3 മാസം നീണ്ടു നിൽക്കുന്ന ഋതുക്കളെ അപേക്ഷിച്ച് ടൈറ്റാനിലുള്ളത് ഏകദേശം 8 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ ഋതുക്കളാണ്. March 25 ടൈറ്റാൻ എന്ന ഗ്രഹത്തെ കണ്ടെത്തുന്നത്. ക്രിസ്ത്യൻ ഹുഗെയ്ൻസ് എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് ടൈറ്റാനെ ആദ്യമായി കണ്ടെത്തുന്നത്. കണ്ടെത്തിയിരുന്ന സമയത്ത് ടൈറ്റാനെ സാറ്റോണി ലൂണ എന്നായിരുന്നു വിളിച്ചു വന്നിരുന്നത്. ശനിയുടെ 146 ഉപഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണിത്. ശനിയിൽ നിന്നും 12,00,000 കിലോമീറ്റർ അകലെ നിന്നുമായിട്ടാണ് ടൈറ്റാൻ ശനിയെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 16 ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് ടൈറ്റാൻ ഒരു തവണ ശനിയുടെ ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ശനിയുടെ ഇത്രയും മടുത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ടൈറ്റാൻ ഒരു ടൈഡലി ലോക്കഡ് ഗ്രഹമാണ്. ഗനമേഡ് കഴിഞ്ഞാൽ സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപഗ്രഹം കൂടിയാണ് ടൈറ്റാൻ. നമ്മുടെ ചന്ദ്രനേക്കാളും സൂര്യനിൽ നിന്നുമുള്ള ആദ്യത്തെ ഗ്രഹമായ മെർക്കുറിയേക്കാളുമൊക്കെ വലിപ്പം ടൈറ്റാനുണ്ട്. 1997 വിക്ഷേപിച്ച കസിനി ഹ്യൂഗൻസ് പേടകങ്ങളിലൂടെയാണ് നാം കൂടുതലായി ടൈറ്റാനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അതിൽ ഹ്യൂഗൻസ് എന്ന പേടകം ടൈറ്റാനിൽ വിജയകരമായി ഇറക്കുകയും ചെയ്തു. ഹ്യൂഗൻസിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടൈറ്റാനിൽ ഓക്സിജൻ ഒഴിച്ച് ഭൂമിയിൽ കാണപ്പെടുന്ന ബാക്കി എല്ലാ മൂലകങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. ഈ വിവരങ്ങളിൽ നിന്നുമൊക്കെ ഭാവിയിൽ ടൈറ്റാൻ കോളനി വൽക്കരിക്കാനുള്ള സാധ്യതയും കൂടി. കാരണം അവിടെയുള്ള മൂലകങ്ങളെല്ലാം മനുഷ്യന് അനുകൂലമാക്കിയെടുക്കാൻ സാധിക്കുന്നവയാണ്. ഹൈഡ്രോ കാർബണുകളെയും ജലത്തെയും ചേർത്ത് ഓക്സിജൻ ഉണ്ടാക്കിയെടുക്കാം. ഭൂമിയേക്കാൾ മികച്ചൊരു അന്തരീക്ഷമുള്ളത് കൊണ്ട് തന്നെ സൂര്യനിൽ നിന്നും വരുന്ന തീവ്രമായ കിരണങ്ങളെ ഭയക്കേണ്ടതില്ല. പക്ഷേ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞാലും അത് ഭൂമിയുടെ അത്രയും വരില്ലല്ലോ. പല കാരണങ്ങളും ഒരുപോലെ ഒത്തുചേർന്നതിനാലാണ് ഇവിടെ ജീവൻ നിലനിൽക്കുന്നത്. ജലം, താപനില, ഭൂമിയുടെ കോർ, ഗ്രാവിറ്റി, അങ്ങനെ പലതും ഒത്തുചേർന്നതിനാലാണ് ഇവിടെ ജീവൻ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ടൈറ്റാനെ നോക്കുമ്പോൾ ഭൂമിയേക്കാൾ 7 മടങ്ങ് ഗ്രാവിറ്റി കുറവാണ് ടൈറ്റാനുള്ളത്. ഭാവിയിൽ ടൈറ്റാനെ കോളനി വൽക്കരിക്കുമ്പോൾ ഗ്രാവിറ്റി എങ്ങനെ അതിജീവിക്കുമെന്നത് കണ്ടു തന്നെ അറിയണം. മീഥേൻ സുലഭമായ ധാരാളം ചെറുതും വലുതുമായ തടാകങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതിലേറ്റവും വലിയതാണ് ക്രാക്കൻ ലേക്ക്.
ഏകദേശം 400,000 മീറ്ററോളം വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ തടാകം. അതോടൊപ്പം തന്നെ ഹ്യൂഗൻസ് ടൈറ്റാന്റെ അന്തരീക്ഷത്തിൽ ഏകദേശം 97% നൈട്രജനും 2.7% മീഥേനും 0.2% ഹൈഡ്രജനും ബാക്കിയുള്ളത് മറ്റു മൂലകങ്ങളുമാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ടൈറ്റാന്റെ അടിയിലേക്ക് പോകുമ്പോൾ 5 പാളികളാണുള്ളത്. അതിൽ ഏറ്റവും ഉള്ളിലുള്ളത് സിലിക്കേറ്റും മറ്റ് വിവിധ തരത്തിലുള്ള പദാർത്ഥങ്ങളാലും നിർമ്മിച്ച 3000 കിലോമീറ്റർ വ്യാസമുള്ള ഒരു കോർ ഭാഗമാണ്. അതിനു മുകളിലായി കാണപ്പെടുന്നത് വളരെ തിക്കായിട്ടുള്ള ഒരു ഐസ് പാളിയാണ്. ഈ ഐസ് പാളിക്കും മുകളിലായി ജലം ദ്രാവകാവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നുണ്ടെന്ന് കരുതപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ആ ജലം പല ലക്ഷക്കണക്കിനോളം ആഴമുള്ള ഒരു പടുകൂറ്റൻ സമുദ്രമാവാനുമുള്ള സാധ്യതയുണ്ട്. ഈ സമുദ്രത്തിൽ ധാരാളമായി അമോണിയയും മീഥേനുമാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടൊക്കെയാകാം ഈ സമുദ്രം ഇത്ര കുറഞ്ഞ താപനിലയിലും ഐസാവാതെ ദ്രാവകാവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നത്. പിന്നീട് ഈ ജലത്തിൻ്റെ പാളിക്ക് പുറമെ വീണ്ടും ഐസിൻ്റെ പാളിയാണ്. അതിനു മുകളിലായാണ് ഔട്ടർ ഷെൽ അഥവാ ടൈറ്റാന്റെ ഉപരിതലം. അവിടെ കല്ലുകളും മണ്ണും പർവ്വതങ്ങളും വാട്ടർ ഐസുകളും ഹൈഡ്രോ കാർബണും ഒക്കെ കാണാം. ഭൂമിയേക്കാൾ കട്ടിക്കൂടിയൊരു അന്തരീക്ഷം നിലനിൽക്കുന്നത് കൊണ്ടും സൂര്യനിൽ നിന്നും ഇത്രയും അകലെയായതുകൊണ്ടും സൂര്യന്റെ പ്രകാശം പലപ്പോഴും ടൈറ്റാന്റെ ഉപരിതലത്തിൽ എത്താറില്ല. ഭാവിയിൽ നാം ടൈറ്റാനെ കോളനിവൽക്കരിക്കുമ്പോൾ എങ്ങനെ പ്രകാശ സംശ്ലേഷണം നടത്തുമെന്നത് വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും.